is right, feeling alive, nothing in sight, forever in flight, follow those. फ्रेंड्स वेलकम बैक टू मई चानल अब कई वीडियो याबहल पे पशे या आदमी पद जिसान फरसान ऐलैंड सऊदी अरेब्य वह एल काग्रह अटीपल द्वीपाण फरसान द्वीप अब अवे कुछ बुद्धिमुट कम वे यात्रा कारण 1500 किलोमीटर रियादी पी नाम 12 मणिकूर् यात्रा अब आुद्धिमुट अलग क्यों उषार इवे नियादी पे फु डेसट जिसाने नमुक ए पचप का बाकी फु डेसट का या पद फैमिली ना रसान पेयद वे बुद्धिमुट ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു 10 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ ചെയ്തത് കാരണം ഫുഡ് കഴിക്കാൻ നിന്നാൽ ഒരുപാട് ലേറ്റ് ആവും നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഈ ഒരു പാർക്കിൽ നിർത്തി എല്ലാവരും ഒന്ന് ഫ്രഷ് ആയ ശേഷം ഫുഡ് കഴിച്ച് വീണ്ടും യാത്ര തുടരുകയാണ് അങ്ങനെ ഒരു 12 മണി ആയപ്പോഴേക്ക് ജിസാനിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ അവിടെ ഒരു ഷിപ്പിന് പോയിട്ട് വേണം നമ്മൾ ഫർസാന ഐലൻഡിലെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ഷിപ്പിൻ്റെ ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത് നാളെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സീ പോർട്ടിൻ്റെ അടുത്ത് എല്ലാവരും റൂം എടുത്തു അവിടെ താമസിക്കുകയാണ് ചെയ്തത് നാളെ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് ഷിപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ 1 മണിയാകുമ്പോഴേക്ക് നമ്മൾ അവിടെ എത്തണം 1 മണിക്കൂർ മുൻപെങ്കിലും അവിടെ എത്തണം അപ്പോൾ 1:12 ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ച് 1 മണിയാകുമ്പോഴേക്ക് അവിടെ എത്താമെന്ന് വിചാരിച്ച് ഷിപ്പിനുള്ള ടിക്കറ്റൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ എത്തിയിട്ട് വേണമെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ടിക്കറ്റ് എടുക്കാം പിന്നെ ഈ ഒരു ഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആണ് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മുടെ വണ്ടി വരെ കൊണ്ടുവരാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അതിനൊന്നും അവർ എക്സ്ട്രാ ചാർജ് ഈടാക്കുന്നില്ല അങ്ങനെ നമ്മളിപ്പോൾ ജിസാനിലെ സീ പോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇതാണ് സീ പോർട്ട് അപ്പോൾ ഇതായതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി കൊണ്ടുപോകാനുള്ള സൗകര്യം കിട്ടിയിട്ടില്ല വെയിറ്റിംഗ് ലിസ്റ്റിൽ പെട്ടുപോയി അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് സീ പോർട്ടിനകത്തേക്ക് പോവുകയാണ് അതിനകത്ത് എയർപോർട്ടിൻ്റെ അതേ ഒരു ഫീൽ തന്നെയായിരുന്നു കാരണം നമ്മളെ ഇക്കാമ പാസ്പോർട്ടൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ബോഡി ചെക്കിങ്ങും നമ്മളെ എല്ലാ ലഗേജും അവർ സ്കാൻ ചെയ്തിട്ടാണ് നമ്മളെ ഷിപ്പിലേക്ക് അവർ പോകാനുള്ള പെർമിഷൻ തരുന്നത് പിന്നെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ നമ്മളെ ഷിപ്പിൽ കയറുന്നത് വരെയുള്ള ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് നമ്മൾ ഷിപ്പിൽ കയറി കുറച്ച് ദൂരം പോകുന്നത് വരെ നമുക്ക് അതിനുള്ളൊരു പെർമിഷൻ അവർ തരുന്നില്ല ഒരുപാട് പേർക്ക് നല്ല സേഫായിട്ട് നല്ല കൂളായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഷിപ്പ് തന്നെയാണ് കേട്ടോ അത് കാരണം നല്ല സേഫാണ് സ്ത്രീകൾ മാത്രമാണ് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രമായിട്ട് ഒരു സെക്ഷൻ ഉണ്ട് ഫ്രണ്ട് സീറ്റിൽ ലേഡീസ് മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ ഫാമിലീസിനായാലും വേറെ സെക്ഷൻ ഉണ്ട് അങ്ങനെ നമുക്ക് നല്ല സേഫായിട്ട് തന്നെ യാത്ര ചെയ്യാം ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു അവിടെ എത്തിയതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല 1 മണിക്കൂർ യാത്രയാണ് നമ്മൾ ഈ ഷിപ്പിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഒരു ബോറിംഗ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല പെട്ടെന്ന് തന്നെ അവിടെ എത്തിയ പോലെയാണ് തോന്നിയത് ഈ വലിയ ഷിപ്പ് കൂടാതെ ഇതുപോലെ ചെറിയ ചെറിയ പ്രൈവറ്റ് ബോട്ടുകളുണ്ട് കേട്ടോ അതിന് 50 റിയാൽ അവർ ചാർജ് ഈടാക്കുന്നുണ്ട് അതുപോലെ അതിൽ നമുക്ക് വണ്ടി കൊണ്ടുപോകാനുള്ള സൗകര്യമൊന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ ചെറിയ ഒരു ക്യാൻറ്റീനൊക്കെ ഉണ്ട് ഈ ഒരു ഷിപ്പിൻ്റെ അകത്ത് നമുക്ക് കുട്ടികൾക്ക് വേണ്ട ഫുഡ് ചെറിയ ജ്യൂസായ ജ്യൂസ് ലൈസ് അങ്ങനത്തെ ഇതുപോലെയുള്ള മാഗിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ 1 മണിക്കൂറായപ്പോഴേക്ക് തന്നെ ഫർസാനിൽ ലാൻഡ് ചെയ്തു പിന്നെ ഞങ്ങളവിടെ എത്തി റൂമൊക്കെ എടുത്തപ്പോഴേക്ക് തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ ആകെ ടയേർഡ് ആയതുകൊണ്ട് തന്നെ പിന്നെ പുറത്തേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല അതിന് ശേഷം പിന്നെ രാവിലെ ബോട്ടിങ്ങിന് പോകാമെന്നാണ് വിചാരിക്കുന്നത്
ബോട്ടിങ്ങിന് പറ്റിയ ഒരു അടിപൊളി ടൈമാണ് ഈ ഒരു ടൈം. പിന്നെ ഉച്ചയ്ക്ക് ശേഷം അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെയാണ് പോകുന്നത്. അപ്പോൾ ഫർസാൻ ദ്വീപിൽ എത്തിയാൽ എല്ലാവർക്കും വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദ്വീപിൽ ബോട്ടിങ് നടത്തുന്നുള്ളത്. ബോട്ടിൽ പോയി നമ്മൾ കടലിൻ്റെ നടുവിൽ പോയി മീൻ പിടിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് അതിന് പറ്റിയിട്ടില്ല. കാരണം ഈദായതുകൊണ്ട് തന്നെ എല്ലാ ബോട്ടിലെ ആളുകളും ലീവായിരുന്നു. അതുകൊണ്ട് ബോട്ട് കിട്ടിയില്ല. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ആകെ എല്ലാവരും ആകെ ഡെസ്പായി പോയി. കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നഷ്ടമായത്. ഇവിടെ എത്തിയിട്ട് ഇങ്ങനെയൊന്ന് പോകാൻ കഴിയാത്തതിൽ എല്ലാവർക്കും വളരെ സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പെട്ടെന്ന് തന്നെ ബീച്ചിൽ പോയി. കാരണം നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല. ഇന്ന് 3 മണിക്കുള്ള ഷിപ്പിനെ തിരിച്ചു പോകണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് കാണണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബീച്ചിൽ പോയി. അപ്പോൾ ബീച്ചിൽ ഇറങ്ങാനും കുളിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോട്ടിങ്ങിന് പോവാത്ത ഒരു സങ്കടം അവിടെ എത്തിയപ്പോൾ എല്ലായിടത്തും മാറിയിട്ടുണ്ട്. എല്ലാവരും കുളിച്ച് ഫ്രഷായി. ഞങ്ങൾ ഇപ്പോൾ അവിടെ അടുത്തൊരു അൽക്കസർ ഹെറിറ്റേജ് വില്ലേജ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ വേറെ കൂടുതലായിട്ടൊന്നും കാണാനുള്ള ടൈമും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. പക്ഷെ നല്ല വെയിലായിരുന്നു. കുട്ടികളായിട്ടൊന്നും നടക്കാൻ പറ്റാത്ത വെയിലുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ അവിടെ കണ്ടു. ഇതാണ് അൽക്കസർ ഹെറിറ്റേജ് വില്ലേജ്. കുറേ പഴയകാല വീടുകളാണ് ഇവിടെ. ഒരുപാട് ഏരിയ ഫുള്ള് ഇതന്നെയാണ്. പഴയകാല വീടുകൾ അവർ ആ ഒരു പഴമയുടെ രീതിയിൽ പുനഃസ്ഥാപിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതൊരു വീടാണ്. അപ്പോൾ ഇതിൻ്റെ മുൻവശത്തായിട്ടൊരു റാന്തലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബാത്റൂമായിട്ട് ഉപയോഗിച്ചതാണെന്ന് തോന്നുന്നുണ്ട്. ഒരു 4 മതിൽക്കെട്ടുകൾ മാത്രമാണുള്ളത്. എല്ലാ മതിൽക്കെട്ടുകളും ചളി കൊണ്ടും മണ്ണുകൊണ്ടും നിർമ്മിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഡോറുകൾ, മേൽക്കൂരകളൊക്കെ കമ്പുകൾ, മരത്തടികളൊക്കെ മാത്രമാണ് വെച്ചിട്ടുള്ളത്. ഒരുപാട് ഏരിയ ഫുള്ള് ഈ ഒരു രീതിയിൽ അവർ ഓരോരുത്തരുടെ വീടായിട്ട് ഇങ്ങനെ പുനഃസ്ഥാപിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ആ ഒരു പഴയ രീതിയിലാണ്. ഇത് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെറിയൊരു ഹട്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. കാരണം നല്ല ചൂടായിരുന്നു. പിന്നെ ഷിപ്പിനുള്ള ടൈമും ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ സീ പോർട്ടിലെത്തി ഷിപ്പിൽ കയറി. റിട്ടേൺ ടിക്കറ്റ് കൂടെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ എല്ലാവരും ശ്രദ്ധിക്കുക. എന്നാലേ നമുക്ക് ആ ഫ്രീ ആയിട്ട് തിരിച്ചു വരാൻ കഴിയുള്ളൂ. ഷിപ്പിൻ്റെ താഴെയാണ് നമ്മൾ ലഗേജ് വണ്ടികളൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ടാണ് നമുക്കുള്ള സീറ്റുകളൊക്കെ ഉള്ളത്.
ഒരുപാട് വണ്ടികൾ കൊണ്ടുവരാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. അത്രയും വലിയൊരു ഷിപ്പ് തന്നെയാണ്. എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു ഷിപ്പ് യാത്ര. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ജിസാനിൽ തന്നെ എത്തി. അവിടുന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഫിഷൊക്കെ ചുട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. ഈ നാളെ രാവിലെയാണ് അബഹയിലേക്ക് പോകുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ജിസാനിൽ ഇനിയും ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാനുണ്ട്. പക്ഷെ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ നാളെ അബഹയിൽ രാവിലെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ അബഹയിൽ പോവാണ്. അപ്പോൾ അവിടെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.